ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാഷിംഗ് മെഷീൻ്റെ അൺബോക്സിംഗ് ആണ്. ബോഷ് കമ്പനിയുടെ ഒരു 7 കിലോ മോഡലാണ് ഇത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ ഈ വാഷിംഗ് മെഷീൻ 27,000 വില വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയപ്പോൾ നമുക്ക് നല്ല വിലക്കുറവ് ലഭിച്ചു, 20,000 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് ചെയ്തത് ഒന്ന് രണ്ട് ഓഫറുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ പഴയ വാഷിംഗ് മെഷീൻ എക്സ്ചേഞ്ച് ചെയ്തെന്നുള്ളതാണ്. അത് എനിക്ക് ഉണ്ടായിരുന്നത് സാംസങ്ങിൻ്റെ ഒരു ഫ്രണ്ടിലൂടെ 5 കിലോ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയിരുന്നു. അപ്പോൾ അത് വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കത് അതിന് 3,450 രൂപ നമുക്ക് വില കിട്ടും. അപ്പോൾ അത് വില കുറച്ചിട്ടാണ് നമുക്കിത് കിട്ടിയത്. പിന്നെ ആ മെഷീൻ തന്നെ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് 2,000 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മെഷീൻ്റെ വില തീരുമാനിക്കുന്നത് അതിൻ്റെ മോഡലും അതിൻ്റെ അലക്കുന്നതിനുള്ള കപ്പാസിറ്റി അനുസരിച്ചാണ്. കൂടിയ കപ്പാസിറ്റി ഉള്ള മെഷീനാണെങ്കിൽ കൂടുതൽ വില നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ ഈ ഒരു ഓഫർ കിട്ടില്ല. അപ്പോൾ നമുക്ക് പഴയ വാഷിംഗ് മെഷീൻ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ പുതിയതിൽ നല്ല വിലക്കുറവ് ലഭിക്കുകയും ചെയ്യും. ഇതിപ്പം കമ്പനിയിൽ നിന്ന് ആൾ വന്നതിന് ശേഷമാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഇതിനകത്ത് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ തനിയെ ചെയ്യരുതും. പിന്നെ അതിൻ്റെ വാറണ്ടിയിലേക്ക് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് യൂസർ മാനുവലിൽ പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യരുതെന്നുള്ളത്. കാര്യം അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈ വാഷിംഗ് മെഷീൻ ട്രാവൽ ചെയ്തൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഡ്രമ്മൊക്കെ ഇളകി പോകാതിരിക്കുന്നതിന് വേണ്ടി 4 സ്ക്രൂ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് വർക്ക് ചെയ്യാവുള്ളൂ. ഡയറക്റ്റ് ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. അതിനകത്ത് അതിൻ്റെ പാക്കിലെ നമുക്ക് കിട്ടുന്നത് ഇതിന് വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിനുള്ള ഒരു പൈപ്പാണ്, പിന്നെ ഒരു ഫിൽറ്ററുണ്ട്. അപ്പം ഈ ഫിൽറ്റർ നമുക്ക് പൈപ്പിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് ഘടിപ്പിക്കേണ്ടത്. കാര്യം ചിലത് വാഷിംഗ് മെഷീൻ ഉള്ളിലായിരിക്കും. പിന്നെ കുറച്ച് ക്ലിപ്പുകളാണ് ഉള്ളത്. ഇപ്പോൾ അതിനകത്ത് ആ ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്ക്രൂ റിമൂവ് ചെയ്ത ശേഷം ഉണ്ടാകുന്ന ഹോൾ അടച്ചു വെക്കുന്നതിനാണ്. ഇതാണ് അതിൻ്റെ ഫിൽറ്റർ വരുന്ന ഭാഗം. ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതൊക്കെ അതിൻ്റെ കൂടെ തന്നെയുള്ള പേപ്പറിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് ഫിക്സ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിലൊക്കെ ചെളി കടക്കുന്നത് തടയും. കാര്യം വെള്ളത്തിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചിലപ്പോൾ അഴുക്കും ചെളിയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇതിൻ്റെ യൂസർ മാനുവലാണിത്. ഇതാണ് യൂസർ മാനുവൽ. അതിൻ്റെ കൂടെ തന്നെയാണ് വാറണ്ടി കാർഡ്. 2 വർഷത്തെ ഫുൾ വാറണ്ടിയാണ് മെഷീൻ ഉള്ളത്. പിന്നെ നമുക്ക് മോട്ടോറിന് 12 വർഷത്തെ വാറണ്ടിയും കമ്പനി നൽകുന്നുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടിയിട്ട് എടുക്കുന്നത് നല്ലതാണ്. കാര്യം ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അത് ഏത് കമ്പനി ആണെങ്കിലും അത് തന്നെ. അപ്പോൾ ഒരു 1,500 രൂപ മുടക്കിയാൽ നമുക്ക് 2 വർഷത്തേക്കുള്ള വാറണ്ടി നമുക്ക് കിട്ടും. അപ്പോൾ അതാകുമ്പോൾ എന്ത് സാധനം പോയാലും അവർ റിപ്പയർ ചെയ്ത് തരികയും ചെയ്യും. കാര്യം ഇതിനൊക്കെ പാർട്സിനൊക്കെ അത്യാവശ്യം വിലയുള്ള ഒരു മോഡലായിരിക്കും. അപ്പോൾ എപ്പോഴും എന്ത് ഇലക്ട്രോണിക് സാധനം വാങ്ങിയാലും എക്സ്റ്റൻഡ് വാറണ്ടി ഇട്ട് എടുക്കുന്നത് നല്ലതാണ്. നമുക്കിനി ആ പൈപ്പിൽ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ നോക്കാം. ആദ്യം ഇത് പൈപ്പിൽ ഉറപ്പിച്ച് ശേഷം അതിലൂടെയാണ് നമ്മൾ അതിൻ്റെ പുറകുവശത്ത് പൈപ്പ് ഘടിപ്പിച്ചാണ് വാഷിംഗ് മെഷീനിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിൽറ്ററുകൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പുറത്ത് വാഷിംഗ് മെഷീൻ പുറത്തായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് അത് ക്ലീൻ ചെയ്യാം. നേരത്തെയുള്ള മോഡലുകളിലൊക്കെ ഇത് മെഷീൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് അഴുക്ക് പിടിക്കുന്നതൊന്നും കാണില്ല. പക്ഷേ ഇത് നമുക്ക് പുറത്തുനിന്ന് തന്നെ അതിനകത്ത് അഴുക്ക് നിറഞ്ഞിരിക്കുന്നത് കണ്ട് റിമൂവ് ചെയ്യാം. ഇനി മെഷീൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് നോക്കാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ട്രാവൽ ചെയ്ത് കൊണ്ടുവരേണ്ടതായുണ്ട്. അപ്പോൾ ആ ഡ്രമ്മിനൊക്കെ ഇളക്കം തട്ടാതിരിക്കാൻ ഒരു സ്ക്രൂ ഫിക്സ് ചെയ്തിരുന്നു, ഒന്നല്ല 4 സ്ക്രൂകൾ. അപ്പോൾ അത് റിമൂവ് ചെയ്ത് മാറ്റണം ആദ്യം. അതിന് ശേഷമാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ക്രൂ ആണിത്. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നില്ല. ചിലപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രം ഇത് ഫിക്സ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ഡ്രമ്മിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. പിന്നീട് അതിന് ശേഷം ഇത് ഊരി എടുത്ത ശേഷം ആ പ്ലാസ്റ്റിക് ക്ലിപ്പുകൾ ഇട്ട് ഇതിൻ്റെ ഹോളുകളൊക്കെ അടക്കും. എലി മറ്റ് പ്രാണികളൊക്കെ ഉള്ളിൽ കയറുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടയ്ക്കുന്നത്. ഇതെല്ലാം ഫിക്സ് ചെയ്ത ശേഷം വാട്ടർ കണക്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ്റെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി. ഇനി ഇതൊന്ന് നമുക്ക് വർക്ക് ചെയ്ച്ച് നോക്കാം. ബോഷിൻ്റെ സീരീസ് 4 എന്ന മോഡലിൽപ്പെട്ട ഒരു മെഷീനാണിത്. ഇത് 7 കിലോ കപ്പാസിറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഒരു ഉപയോഗത്തിലുള്ള ഒരു കുറവ് തുണിക്കനുസരിച്ച് വരുത്തുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് നമുക്കൊരു ഫുൾ കപ്പാസിറ്റി ഉള്ളൊരു തുണിക്കനുസരിച്ചുള്ളൊരു വാട്ടർ എടുക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഇതെല്ലാത്തിനും ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാഷിംഗ് മെഷീനിലെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന തുണിയുടെ വെയിറ്റ് അനുസരിച്ച് മാത്രമേ വെള്ളം എടുക്കുകയുള്ളൂ. പിന്നീട് മറ്റുള്ളൊരു പ്രത്യേകത പറഞ്ഞാൽ ആൻറ്റി വൈബ്രേഷനാണ്. ആൻറ്റി വൈബ്രേഷൻ ഡിസൈൻ ഉള്ള കാരണം മെഷീൻ എല്ലാവർക്കും അറിയാം വാഷിംഗ് മെഷീനെ സ്പിൻ ചെയ്യുന്ന സമയത്ത് കിടന്ന് വൈബ്രേറ്റ് ചെയ്ത് നീങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇതിന് ആൻറ്റി വൈബ്രേഷൻ സംവിധാനം ഉള്ളതുകൊണ്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അനങ്ങാതെ നിന്നാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മളത് വർക്ക് ചെയ്ത് നോക്കിയപ്പോഴും നമുക്കത് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ വെള്ളം 7.2 ലിറ്റർ പെർ കിലോഗ്രാം ആണ് ഇതിന് വെള്ളം ആവശ്യമായി വരുന്നത്. എന്നാൽ ആക്റ്റീവ് വാഷ് പ്രോഗ്രാം ഉള്ളത് കാരണം നമ്മളിപ്പം കുറച്ച് തുണിയായി ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം മാത്രമേ എടുക്കുകയുള്ളൂ.
അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോഴത്തെ പോലെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അത് വളരെ നല്ലതാണ്. പിന്നെ എനർജി കൺസപ്ഷൻ വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ ഡ്രമ്മിൽ വേരിയോ ഡ്രം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉള്ളത് കാരണം അതിനകത്ത് കൂടുതൽ വൃത്തികേട്ടുള്ളൊരു വാഷ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് വരുന്നത് ആർ പി എം 1000 RPM ആണ്. 1000 RPM എന്നതിൽ നമുക്ക് നല്ലപോലെ തുണി ഉണങ്ങി കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. 71 കിലോയോളമാണ് ഈ വാഷിംഗ് മെഷീൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിളായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നതിന് ആ ഒരു വെയിറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. 15 വാഷ് പ്രോഗ്രാമുകളാണ് ഇതിനുള്ളത്. കോട്ടൻ്റെ തന്നെ 3 തരം വാഷിംഗ് ഉണ്ട്. കോട്ടൺ കോൾഡ് ഉണ്ട്, പിന്നെ 40 ഡിഗ്രി ഉണ്ട്, 60 ഡിഗ്രി ഉണ്ട്. അങ്ങനെ കോട്ടൻ്റെ തന്നെ 3 ഉണ്ട്. ഇനി മറ്റുള്ള വാഷ് പ്രോഗ്രാമുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കോൾഡ് കൂട്ടം കോട്ടൺ തുണികൾ ഹീറ്റർ വർക്ക് ചെയ്തിരിക്കാണ്ട് കച്ചവടത്തിൽ ഇറക്കാനുള്ള ഇതാണ് കോൾഡ് കോട്ടൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ ആ ചൂട് വെള്ളത്തിൽ ഇറക്കാവുന്ന ആ കോട്ടൺ തുണികൾ 40 ഡിഗ്രിയിൽ ഇതേതായിട്ടുള്ളത് എന്ന് പറയുന്നത് 60 ഡിഗ്രി കോട്ടൺ ലേബർ, അതായത് ഈ പ്രകൃതിക്ക് ദോഷമായ ഖാദി ഖദർ അതുപോലെ തുണികളൊക്കെ അതൊക്കെ വാഷ് ചെയ്തെടുക്കാൻ പറഞ്ഞു 60 ഡിഗ്രി കോട്ടൺ ലേബർ എന്നാണ്. മറ്റത് സ്പോർട്സ് വെയർ 30 ഡിഗ്രി സ്പോർട്സ് വെയർ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ട് ബട്ടണും പോസ് ബട്ടണും ഇതാണ്, സ്റ്റാർട്ട് കൊടുക്കണം, കൊടുക്കാണ്ട് കുറച്ചില്ല അല്ലേ. മറ്റേന്ന് പറയുന്നത് സിന്തറ്റിക്സ്, സിന്തറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ ചുരിദാറൊക്കെ ഇല്ല, ചുരിദാർ അതുപോലെ ഇഞ്ചി പോകുന്ന തുണികളൊക്കെ അപ്പം നല്ല വാഷ് എടുക്കാനുള്ള ഓഫറാണ് സിന്തറ്റിക്സ്. 30 ഡിഗ്രിയിലാണ് ചൂട് വരുന്നത്. അത് മിക്സ് ലോഡ് നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രയോജനം വരുന്ന ഡോഫാണ് ഈ മിക്സ് ലോഡാണ്. അതായത് നമ്മൾ ഇന്നിടുന്ന തുണി നാളെ വാഷ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ തറ കുറഞ്ഞാൽ മിക്സഡായിട്ടുള്ള എല്ലാത്തോടും തുണികളും വാഷ് എടുക്കാനുള്ളതാണ് ഈ മിക്സ് ലോഡ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റാർട്ട് ഓർഡർ. അത് എന്ന് പറയുന്നത് സാധാരണ ഇടാൻ പറ്റുന്ന എത്ര മിനിറ്റ്? അത് 45 മിനിറ്റ്. നമ്മുടെ വെള്ളത്തിൻ്റെ കോഴ്സ് വെച്ചിരിക്കും, വെള്ളത്തിൻ്റെ കോഴ്സ് കുറവാണെങ്കിൽ സമയം കൂടുതലെടുക്കും കേട്ടോ. അടുത്തെന്ന് പറയുന്ന കോൾഡ് ഡ്രം ഡിസ്പ്ലേ, അതായത് നമ്മൾ ഓരോ മാസം കൂടുമ്പോൾ നമ്മൾ ഡ്രം ക്ലീൻ ചെയ്തെടുക്കുന്നൊരു ഇതാണ്. അതായത് നമ്മൾ പുറത്തേ അഴുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അഴുക്ക് പറ്റി പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വാഷ് ചെയ്ത് കളയും. ഇതിൻ്റെ അകത്ത് അഴുക്ക് പിടിഞ്ഞ് ഡ്രമ്മിൻ്റെ അടിയിൽ അടിഞ്ഞു കൊടുക്കും. അത് ഒരു കെമിക്കൽ വാഷാണ്, അത് ഇട്ട് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തേക്ക് ഇടുക, ഇത് സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക, 1 മണിക്കൂറും 10 മിനിറ്റും. അതെ, എന്ത് കെമിക്കൽ? അത് ഡ്രം ഡിസ്പ്ലേ എന്നൊരു കെമിക്കലാണ്. ഒരു 5 മാസത്തേക്കുള്ള പാക്കാണ്, അത് 800 രൂപ വില. 5 മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള ചെയ്ത് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അടിയുള്ള സാധനങ്ങൾക്ക് അടിഞ്ഞു കൂടി ദ്രവിക്കുകയാണ്, ടബിന് കംപ്ലൈൻറ്റ് വരും. അതുപോലെ സ്കിന്ന്, സ്കിന്നെന്ന് പറഞ്ഞാൽ ഉണക്കുക. നമ്മൾ പുറത്തുനിന്ന് കഴിയുക തുണിയാണോ അല്ലെങ്കിൽ മനഞ്ഞ തുണിയാണെങ്കിൽ ഇതിനകത്ത് കൊണ്ടിട്ട് 12 മിനിറ്റ് എടുക്കുന്ന ആണെങ്കിൽ 12 മിനിറ്റ് കൊണ്ട് അത് റിങ്സ് ഊരിപ്പിഴിയുക. അതായത് ഇതിൻ്റെ തൊണ്ടി ഇടുകയാണെന്ന് പുറത്തുനിന്ന് കഴിയാതെ ഇതിനകത്ത് വേണ്ടി ഒന്നുകൂടി നല്ല വെള്ളത്തിൽ ഊരിപ്പിഴിഞ്ഞെടുക്കും. വാഷിക്കത്തില്ല, ഉണക്കത്തില്ല. മറ്റേ ബോൾ കമ്പിളി, കമ്പിളി വാഷ് എടുക്കാൻ. മറ്റേ ഡെലിക്കേറ്റ് ആൻഡ് സീൽസ്, അതായത് എംബ്രോയിഡറി വർക്ക് ചെയ്ത സാരി അതുപോലെ സാധനങ്ങൾ, മുത്തു പിടിപ്പിച്ച സാധനങ്ങളൊക്കെ അതൊക്കെ വാഷ് എടുക്കാനുള്ള ഓഫറും ഡെലിക്കേറ്റ് ആൻഡ് സീൽസ്. അടുത്ത കിഡ്സ് വെയർ, കുട്ടികളുടെ തുണികൾ, അതുപോലെ ചെറിയ ടെഡി വെയർ ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ വാഷ് എടുക്കണം. അതിൻ്റെ ലിജൻഡ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ വെയറിൻ്റെ അത് വാഷ്, ഇന്നർ വെയർ വാഷ് ചെയ്യാൻ നേരത്ത് ലോണ്ടറി വേണമെന്നൊരു ബാഗുണ്ട്, ആ ബാഗ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വാഷ് ചെയ്യുന്നതായി നല്ലതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ടബിൽ അല്ലെങ്കിൽ ഈ ഗ്യാസ്റ്റിൽ ഉറക്കി കീറിപ്പോയി നേരത്തുണ്ട്. അതൊക്കെ മൺസൂൺ, അത് ഈ നമ്മൾ ഈ ജാക്കറ്റൊക്കെ ഇല്ലേ അതുപോലെ സാധനങ്ങളൊക്കെ വാഷ് ചെയ്തിട്ടുള്ള ഒക്കെ ഉണ്ട്. അപ്പം സൂപ്പർ 50 ആൻഡ് 30 മിനിറ്റ്സ്, അതായത് 2 കിലോ തുണി രണ്ട് കിലോ തുണി അത് വളരെ കറ കുറഞ്ഞ തുണികൾ 15 മിനിറ്റ് കൊണ്ടോ 30 മിനിറ്റ് കൊണ്ടോ വാഷ് ചെയ്തിട്ട് അതിൽ ഈ സ്പീഡ് പെർഫെക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് വാഷ് ചെയ്ത് കിട്ടും. ഇതില്ല എന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് വാഷ് ചെയ്ത് കിട്ടും. പക്ഷെ കറ കുറഞ്ഞ തുണിയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. അല്ലാന്നു വാഷ് ചെയ്യാം, വാഷ് ചെയ്യാൻ ആ 30 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് വാഷ് ചെയ്ത് കിട്ടും. അടുത്തത് ഇവിടെ RPM ആണ് 1000, കുറക്കണേ കുറക്കാം. ഇത് ഇങ്ങനെ ഇടുവാണെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രമേ പോകൂ, ഉണങ്ങത്തില്ല, ടബ് കറങ്ങത്തില്ല. നമുക്ക് ഞാൻ 1000 വർക്ക് ചെയ്യാനല്ല. അത് ടൈം അത് നമുക്ക് 2 മണിക്കൂർ തൊട്ട് 24 മണിക്കൂർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതായത് കമ്പനി ഉദ്ദേശിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോവാണ്, നമ്മൾ 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞു കാര്യമുള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു 4 മണിക്കൂർ 5 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ഏത് പ്രോഗ്രാമാണ് ഇവിടെ സെലക്ട് ചെയ്ത് അതിനുശേഷം ഇത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ തുണി ഇട്ട് സ്റ്റാർട്ട് കൊടുത്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്തേക്കണം. 4 മണിക്കൂർ കഴിഞ്ഞ് 5 മണിക്കൂറിട്ട് നടക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള പ്രോഗ്രാം ആകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് ഉണങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടായിരുന്നു, മുക്ക് വെച്ചാലുണ്ടാവും. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഇത് വെച്ചേക്കാം.
ഇത് കീപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇതിൻ്റെ കൂടെയാണോ ഇത് ആഡ് ചെയ്യുന്നത് വെച്ചാൽ വാഷിംഗ് ടൈം ഇപ്പം 30 മിനിറ്റാണ് വരിക. അത് നേർപ്പകുതി ആയിക്കളെ 15 മിനിറ്റ് ആയിക്കളെ. ഏത് നെസ്റ്റർ റിങ്സ്, അതായത് റിങ്സിൻ്റെ ടൈം കുറച്ച് കൂടുതലെടുക്കും. അതായത് ഊരിപ്പിഴിയുന്നെങ്കിൽ സോപ്പ് പൊടിയല്ല അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഇതൊന്നും പോയിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നാളെ ഇത് കുറച്ച് സമയം എടുക്കും. സമയമെടുത്ത് നല്ല രീതിയിൽ ഊരിപ്പിഴിയും ഇതൊക്കെ ആഡ് ചെയ്യാൻ നേരത്ത് ഇവിടെ ഏത് പ്രോഗ്രാമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന് അത് കഴിഞ്ഞിട്ട് ഇത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ആഡ് സ്റ്റാർട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും വാഷിങ്ങിന് ഇതുപോലെ പകുതി കുറക്കണ പോലെ കൂട്ടാൻ പറ്റുമോ? ഇങ്ങനെ ഇതൊക്കെ ഇതിനൊക്കെ ഇത്ര സമയമുണ്ട്. ആ സമയമുണ്ട്, അത് കുറക്കാൻ കൂടാൻ പറ്റത്തില്ല. അതല്ല ഇതിനകത്ത് പെർഫെക്റ്റ് ആക്കുമ്പോൾ സ്പീഡ് ബ്രേക്ക് കുറച്ച് കുറയും, വാഷിംഗ് ടൈം കുറച്ച് കുറച്ച് കുറച്ച്. പക്ഷെ ഇത് കറ കൂടിയ തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി കിട്ടത്തില്ല. കറ കുറഞ്ഞ തുണിയാണെന്ന് നമുക്ക് അത്ര സമയം വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇത് ഈ രണ്ടാമത്തെ ട്രേ ആണ്ടാ, ഇതാണ് നമ്മുടെ മെയിൻ ട്രേ എന്ന് പറയുന്നത്. ഈ ട്രേയിൽ ഇതിനകത്താണ് നമ്മൾ ലിക്വിഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ സോപ്പ് പൗഡർ റെക്കമെൻഡ് ചെയ്യുന്നത് ലിക്വിഡാണ്. ബോഷിൻ്റെ ലിക്വിഡ് ഉണ്ട് അല്ലെങ്കിൽ നല്ല ഫ്രണ്ട് ലോഡിംഗ് മെഷീൻ്റെ നല്ല ലിക്വിഡ് ഉണ്ട്, അത് മേടിച്ച് ഉപയോഗിച്ചു. ഇതിനകത്ത് ഒഴിക്കേണ്ടത് ഈ ഒന്നാമത്തെ ട്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ വാഷ് ട്രേ ആണ്. അതായത് ഒരു ആദ്യം സോക്കിംഗ് ടൈം ഉണ്ട്, അതായത് കുതിർത്ത് വെക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ലിക്വിഡിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തും ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം വെള്ളം വരുന്നത് ഇതിൻ്റെ അകത്താണ്, അതിൻ്റെ അകത്ത് തന്നെ ലിക്വിഡിനെ കൊണ്ടുപോയിട്ടൊന്ന് സോക്കിംഗ് ടൈമിലൊന്ന് കുതിർത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് വാഷിംഗ് ടൈമിൽ ഇതിൻ്റെ അകത്ത് വെള്ളം വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇതാണ് നമ്മുടെ കംഫർട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ട ഈ ട്രൈക്കകത്ത്, നടുക്കത്തെ ട്രൈക്കകത്ത്. നിറച്ചൊഴിച്ചെന്ന് പറഞ്ഞാൽ തുണിക്ക് ആവശ്യമായത് മാത്രമേ കൊണ്ടുപോകുള്ളൂ, ബാക്കി ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കും കേട്ടോ. അത് നമ്മൾ തുണി ഇടുന്നതിന് മുമ്പാണ് ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഒന്നും ആ സമയത്ത് സമയത്ത് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ അടച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നെക്കിയിട്ടേ ഊരിയെടുക്കാം, ക്ലീൻ ചെയ്ത് കൊടുത്തേക്കണം. അതുപോലെ തന്നെ കയറ്റിയിട്ട് അടച്ചിട്ട് പറഞ്ഞു തരാനായിട്ട്. ഇനി നമുക്ക് അലക്കുമ്പോൾ ഡ്രസ്സിൽ നിന്നുണ്ടാകുന്ന അവശിഷ്ടങ്ങളൊക്കെ അടിയുന്ന ഒരു ഭാഗമുണ്ട്, അതായത് നമ്മുടെ പോക്കറ്റിലുള്ള കോയിന്, അതിൻ്റെ ബട്ടണുകൾ, അതായത് പിന്നുകൾ, ക്ലിപ്പുകളൊക്കെ വന്ന് അടിയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് നോക്കാം. അത് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ താഴെ ഭാഗത്തായിട്ട് ഒരു അടപ്പ് തുറന്നു കഴിഞ്ഞാൽ അത് നേരെ തുറക്കാവുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്തുകൂടി വെള്ളം എപ്പോഴും ഉണ്ടാകും. അപ്പം വെള്ളം വീടായിരിക്കാൻ നിലത്ത് വല്ല തുണിയൊക്കെ ഇട്ടിട്ട് വേണം അത് തുറക്കാൻ. പിന്നെ നമ്മൾ അലക്കുമ്പോൾ വളരെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഒന്നും അടിഞ്ഞുകൂടില്ല. പോക്കറ്റുകളൊക്കെ കാലിയാക്കിയ ശേഷം മാത്രം അലക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ല. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ സോപ്പ് പൊടിയൊക്കെ ഇട്ട ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ പകുതി തുറന്ന് വെക്കരുത്, ഫുള്ളായിട്ട് അടച്ച് ചേർത്ത് വെക്കണം. പിന്നീടുള്ളൊരു കാര്യം, ഇത് അലക്കി തീർന്നു കഴിഞ്ഞാൽ ഒരു സൗണ്ട്, ടക്കെന്നൊരു സൗണ്ട് കേൾക്കും, അല്ലെങ്കിൽ ഒരു ബസർ സൗണ്ട് അടിക്കും. അതിന് ശേഷം മാത്രം ഇത് തുറക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് വലിച്ച് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലോക്ക് മാറിയിട്ടുണ്ടാകില്ല, അത് കംപ്ലൈൻറ്റ് ഇടാൻ സാധ്യതയുണ്ട്. അതിന് ഈ സൗണ്ട് കേട്ട ശേഷം മാത്രമേ നമ്മൾ തുറന്ന് തുണിയൊക്കെ പുറത്തെടുക്കാവുള്ളൂ. പിന്നീട് ഡ്രമ്മ് തുറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് തുറക്കുകയാണെങ്കിൽ അതിൻ്റെ ലോക്ക് മാറുന്നതിന് എളുപ്പമായിരിക്കും. അത് നമ്മളുടെ നീണ്ടകാലത്തിലെ ഉപയോഗത്തിന് ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകാതിരിക്കുന്നതിന് അതിങ്ങനെ സഹായിക്കും. നമുക്കിനി ഒന്ന് തുണി ഒന്ന് വാഷ് ചെയ്ത് നോക്കാം എങ്ങനെയാണോ.